നമസ്കാരം ന്യൂസ് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നത് അവസാനിപ്പിക്കാൻ തന്നെ സുപ്രീം കോടതി നിർണായകമായ നീക്കം നടത്താൻ പോകുന്നു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കൃത്യമായി പറയിപ്പിച്ച് ഒരു എലക്ഷൻ നടത്തേണ്ടതിന്റെ ചിട്ടയായ രീതി എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധി പോലെ പുറപ്പെടുവിക്കാൻ പോകുന്നു എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി സമർപ്പിച്ചിരിക്കുന്ന ഹർജി അത് ഏറെ ഗൗരവകരമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് സുപ്രീം കോടതി നിർണായക നീക്കം നടത്തുന്നത് ഇതുവഴി ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി തന്നെയായിരിക്കും കാരണം അവർ അവരുടെ പൊതുശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ പീഡിപ്പിക്കാൻ നിഷ്ഠൂരം ഉപദ്രവിക്കാൻ വേണ്ടി കൃത്യമായും അന്വേഷണ ഏജൻസികളെയാണ് ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ അതൊരു ദുരുപയോഗം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് ഏവരും പറയുന്നുണ്ട് കാരണം ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയ കുടിലബുത്തി എവിടെ നിന്നാണ് വന്നത് എന്ന് ഏവർക്കും അറിയാം എന്നുള്ള കാര്യം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിച്ചു അഭിഷേക് മനു സിംഗ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുമ്പോൾ അവിടെ ഒരു സന്ദേശമാണ് ഇന്ത്യ ഒട്ടുക്കം നൽകുന്നത് അതായത് കെജ്രിവാളിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളെയും ടാർജറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവണത അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കേണ്ട കാര്യം പോലും ഇല്ല ഏകാധിപത്യവും ഫാസിസവും ഒക്കെ ഇന്ത്യയിൽ ചിലവാകില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആരാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത് എന്ന് അതിനകത്ത് വലിയ തോതിലുള്ള കള്ളക്കളി നടത്താൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള നിർണായക തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഇവിടെ സുപ്രീം കോടതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രഷറും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നടപടിയായിരിക്കണം കൈക്കൊള്ളേണ്ടത് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൃത്യമായിട്ടും അവരെ വശത്താക്കിക്കൊണ്ട് അവരെ ദുരുപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനും കേന്ദ്രഭരണം ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഇലക്ഷൻ എന്ന വലിയ ചോദ്യം സുപ്രീം കോടതി ആരായുകയാണ് നേരത്തെ തന്നെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേന്ദ്രത്തിന് അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു അതിനുശേഷം ഓരോ വിധിയും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല കേന്ദ്രം ഭരിക്കുമ്പോൾ വീണ്ടും ഭരണം കിട്ടാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തുള്ള നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിക്കളയാം എന്നുള്ള ഇത്തരത്തിലുള്ള താൻ ഒരു കാലത്തും അനുവദനീയമല്ല എന്ന് ഉറപ്പിച്ചു ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രതിഷേധ സ്വരം ഘടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ മൂക്കുകയറിടാൻ വേണ്ടി തന്നെ കൃത്യമായി സുപ്രീം കോടതി രംഗത്ത് വരുന്നു ഇത് എലക്ഷൻ കമ്മീഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ ശാസനം തന്നെ ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല